എൻ്റെ പേര് മുഹമ്മദ് അൻവർ. അരിപ്പയിലെ സംസ്ഥാന വനപരിശീലന കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. വന്യമൃഗങ്ങളെയും പക്ഷികളെയും ശരിക്കും വീട്ടിൽ വളർത്താൻ പാടില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പലവിധ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം നൽകി പോരുന്ന ജീവികളാണിവ. അവയെ വീട്ടിൽ വളർത്താൻ പാടില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചില വന്യജീവികളെ ബഹുമാനപ്പെട്ട കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ മുൻകൂർ രേഖാമൂലമുള്ള അനുമതിയോടുകൂടി കൈവശം വയ്ക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും പഠനം നടത്തുന്നതിനും ഒക്കെ അനുമതി നൽകാറുണ്ട്. നമ്മുടെ നാട്ടിലും അതുപോലെ നമ്മുടെ വനങ്ങളിലും കാണപ്പെടുന്ന പക്ഷികളും വന്യജീവികളുമല്ലാതെ വിദേശീയരായ വർണ്ണപക്ഷികളെയും അതുപോലെ വിദേശീയരായ മറ്റ് ഇഗ്വാന പോലുള്ള ജീവികളെയും വളർത്തുന്നുണ്ട്. അവയെ വീട്ടിൽ വളർത്തുക എന്നുള്ളത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാവുന്നില്ല. കാരണം അവ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂളുകളിൽ ഉൾപ്പെട്ട് സംരക്ഷിത വിഭാഗം ജീവികളുടെ പട്ടികയിൽ പെടുന്നവയല്ല. പക്ഷേ സൈറ്റിസിന്റെ സൈറ്റിൽ അപ്പൻഡിക്സ് 1, 2, 3 ഇങ്ങനെ വിവിധ അപ്പൻഡിക്സുകളിൽ പെട്ടിട്ടുള്ള ഇപ്രകാരമുള്ള ജീവികളെ നമ്മൾ പരിവേഷന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലാവധി 2020 ഡിസംബർ 15 വരെയായിരുന്നു. പക്ഷേ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ആ രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തത് കാരണം അത് മാർച്ച് വരെ അതിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ട്. പെറ്റ് ഷോപ്പുകളിൽ സാധാരണ വിൽപ്പന നടത്തുന്ന അലങ്കാര പക്ഷികൾ, ചെറുതരം ജീവികൾ, അലങ്കാര മത്സ്യങ്ങൾ ഇവയൊന്നും വാങ്ങുന്നതിനോ വളർത്തുന്നതിനോ നിയമതടസ്സമൊന്നുമില്ല. എന്നാൽ ഇത്തരം അലങ്കാര പക്ഷികൾക്കൊപ്പം വന്യജീവി വിഭാഗത്തിൽ വരുന്ന ചില ജീവികളെയും പക്ഷികളെയും ചില പെറ്റ് ഷോപ്പുകളിൽ വിൽക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വന്യജീവികളെ വിൽക്കുന്നതും വാങ്ങുന്നതും വീട്ടിൽ വളർത്തുന്നതും കുറ്റകരമാണ്. വന്യജീവിയെ വീട്ടിൽ വളർത്തുന്നതിന് കുഴപ്പമില്ല എന്ന തെറ്റായ സന്ദേശം നൽകിയിട്ട് അവയെ വാങ്ങിപ്പിക്കുന്നതും കുറ്റകരമാണ്. അത്തരത്തിൽ ഏതെങ്കിലും പെറ്റ് ഷോപ്പുകളിലോ ഏതെങ്കിലും വീടുകളിലോ ഏതെങ്കിലും വന്യജീവി ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും പക്ഷിയെയോ മൃഗത്തെയോ വളർത്തുന്നതായി വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ വനംവകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ കർശനമായ നടപടിയുണ്ടാകും. വന്യജീവികളെ കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അവയെ ഉപദ്രവിക്കുകയോ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കേടുപാട് വരുത്തുകയോ അവയുടെ പക്ഷികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പക്ഷികളായിരിക്കും, പക്ഷേ അവയുടെ കൂടിനോ അവയുടെ മുട്ടയ്ക്കോ പോലും കേടുപാട് വരുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ജീവിയോ പക്ഷിയോ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടു വരുന്നു എന്നതിനനുസരിച്ച് 3 വർഷമോ 7 വർഷം വരെയോ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. യാത്രക്കിടയിലോ മറ്റോ അപകടം പറ്റിയോ പരുക്ക് പറ്റിയോ ഏതെങ്കിലും വന്യജീവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിക്കുഞ്ഞുങ്ങളെയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സംരക്ഷണാർത്ഥം വനം വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. ജനവാസ മേഖലകളിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ പാമ്പുകളെയോ മറ്റോ കണ്ടുകഴിഞ്ഞാൽ അടുത്ത വനം വകുപ്പിന്റെ ഓഫീസുമായോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ ബന്ധപ്പെടാവുന്നതാണ്. അതിന് പരിഹാരമുണ്ടാകും.